ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റാഷാട്ട്. ഇന്ന് നമ്മൾ ഈ സ്കെച്ച് ബുക്കിലാണ് ചിത്രം വരയ്ക്കുന്നത്. മെനോര എന്നാണ് പേര്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ഞാനിതിൽ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം. കട്ടിയുള്ള പേജാണ്, ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പം നമ്മളിന്ന് വരയ്ക്കുന്ന ചിത്രം ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാസ്കിംഗ് ടേപ്പ് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാരണം അങ്ങോട്ടേക്ക് പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പറിച്ചെടുത്താൽ മതി. ഈ ചിത്രമാണ് നമ്മളിന്ന് വരയ്ക്കുന്നത് റെഫറൻസായിട്ട്. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. 11 സൈസ്, ബ്രസ്ട്രോ ആണ്. ഈ ബ്രഷിൻ്റെ വീഡിയോ ഞാൻ റിവ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്, ചാനലിൽ നോക്കിയാൽ കാണാം. നമ്മൾ വൈറ്റും ബ്ലാക്കും പെയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു പിന്നിലേക്കൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 3 അടുത്തായി വീഡിയോ ഇട്ടിട്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വളരെ കുറഞ്ഞ എമൗണ്ട് വെള്ളം എടുത്താൽ മതി. കൂടുതൽ വെള്ളം എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മളെ പേജ്, നമ്മൾ പേപ്പറിലാണല്ലോ ചെയ്യണത്, അതുകൊണ്ട് തന്നെ പേപ്പർ പെട്ടെന്ന് കുതിർന്നു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതുമല്ല, നമ്മളെ പെയിൻറ്റിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ വെള്ളത്തിൽ മാത്രം യൂസ് ചെയ്താൽ മതി പെയിൻറ്റ്. വാട്ടർ കളർ പോലെ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്താൽ പെയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പം ഞാൻ താഴേക്ക് കുറച്ച് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ എടുത്തു വെച്ചത് സെറൂലിയൻ ബ്ലൂ ആണ്. പക്ഷേ ഞാനത് യൂസ് ചെയ്തപ്പോൾ വളരെ ലൈറ്റായിട്ട് കളർ വന്നപ്പോൾ ഞാൻ അൾട്രാമറൈൻ യൂസ് ചെയ്തു. ഞങ്ങളെ കയ്യിൽ ഉള്ള ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ, വളരെ കുറച്ച് ബ്ലൂ ചേർത്താൽ മതി. പിന്നെ മുകളിലും ഞാൻ ഒരു കുറഞ്ഞ രീതിയിൽ ബ്ലൂ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രീസ് വരയ്ക്കുകയാണ്. ഞാൻ റൗണ്ട് ബ്രഷ് 2 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ബ്രഷ് 2 കുറച്ച് വലിയ സ്ട്രോക്സ് ആയിട്ടാണ് വരിക. അപ്പം നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ 0 സൈസിലോ 1 സൈസിലുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചാൽ മതി. ഇപ്പം ഞാൻ ലൈനർ ബ്രഷാണ് എടുത്തിട്ടുള്ളത്, കാരണം എൻ്റെ ബ്രാഞ്ചസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ലൈനർ ബ്രഷ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ദൂരത്തേക്ക് ഉള്ള മരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക, വൈറ്റ് ആഡ് ചെയ്തിട്ട്, ബ്ലാക്കിൽ വളരെ കുറഞ്ഞ ബ്ലാക്ക് എടുത്തിട്ട് വൈറ്റ് ആഡ് ചെയ്തിട്ട് വരയ്ക്കുക. പിന്നെ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് ബ്ലാക്കിൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ട്രീസ് വരച്ച് കൊടുത്താൽ മതി. ഏറ്റവും മുന്നിലുള്ള ട്രീക്ക് നല്ല ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേത് പിന്നിലേക്കുള്ള പോലെ നമുക്ക് തോന്നിക്കോളും. ഇനി നമ്മളവിടെ അവിടെയുള്ള അതിൻ്റെ ലാൻഡ് വരയ്ക്കുകയാണ്. ഒരു റിവറാണ് നടുവിലൂടെ പോണേ. അപ്പോൾ ഒരു ചെറിയ അരുവി. അപ്പം രണ്ട് സൈഡിലും നമുക്ക് അതിൻ്റെ കളർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് അത്യാവശ്യം നല്ല റെഡ് കളറൊക്കെ ആയിട്ടുള്ള ഒരു മണ്ണാണ് കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആ കളറ് നേരെ നമ്മൾ പേപ്പറിൽ കൊടുക്കുമ്പോൾ അത് എന്താ പറയുക, ഒപ്പേക്കൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അടിയിൽ വൈറ്റ് പേപ്പറിൻ്റെ ആ ഒരു ഇത് തെളിഞ്ഞിട്ട് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ കളറ് കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു അണ്ടർ പെയിൻറ്റിങ് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വേറെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അണ്ടർ പെയിൻറ്റിങ് കൊടുക്കുമ്പോൾ ഒപ്പേക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യുക. ബ്ലാക്ക് യൂസ് ചെയ്താൽ നമുക്ക് മുകളിൽ കൊടുക്കുന്ന കളർ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ, ഞാൻ ഇവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ബേൺസി എണ്ണ, അതായത് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നതാണ് ബേൺസി എണ്ണ, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബേൺസി എണ്ണ നമ്മൾ ഒറ്റയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, തനിയെ കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും. പിന്നെ ബേൺസി എണ്ണൻ്റെ എമൗണ്ട് കുറവും കൂടുതലും ബ്ലാക്ക് കുറവുമാണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് കൂടുതലും ബേൺസി എണ്ണ കുറച്ചും എടുത്താൽ മതി. ഇനി അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിന് ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്പർ 4. ഇതെല്ലാം ബ്രസ്ട്രോൻ്റെ സിന്തറ്റിക് ബ്രഷാണ്.
ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ അതിൽ ആർട്ട് ലെസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. അതിൽ നോക്കിയാൽ ആക്രിലിക് പെയിൻറ്റിങ് ആദ്യമായിട്ട് ചെയ്യുന്നവരും വലിയൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് അതിലുണ്ട്. ഇനി ഈ ബ്ലാക്ക് കളറ് നമ്മൾ കൊടുത്ത അണ്ടർ പെയിൻറ്റിങ് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ വേറെ കളർ കൊടുക്കുക. ഞാൻ ബേൺസ് തന്നെയാണ് വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഉണങ്ങാതെ നമ്മൾ കൊടുക്കുമ്പോൾ അത് മിക്സായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടല്ല വരിക, കാരണം നേരത്തെ ഉള്ള കളറിലേക്ക് ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് വരികയെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായിട്ട് ഒരു റെഡിഷ് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേൺസ് തന്നെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ റെഡ് കൊടുത്താൽ അത്ര നമ്മൾ വിചാരിച്ചൊരു കളർ കിട്ടൂല, അതുകൊണ്ട് ആണ് ഞാൻ ബേൺസ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളവിടെ ഒരു ലൈൻ വരച്ച പോലെ ആ ലാൻഡിൻ്റെ അവിടെ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നത്. കാരണം ഒരു ഫെയ്ഡഡ് ദൂരേക്കുള്ള ഡിസ്റ്റൻസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് യോജിച്ചന്നെ വരണം, അല്ലെങ്കിൽ നമ്മളവിടെ വൈറ്റ് കൊടുത്തത് അതുപോലെ അവിടെ കാണും. അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ചേർത്തിട്ട് ചെയ്യരുത്. വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരികയുള്ളൂ. പെയിൻറ്റിലധികം വെള്ളം വേണ്ട. ആക്രിലിക് പെയിൻറ്റിങ്ങിൽ നമ്മളധികം വെള്ളം യൂസ് ചെയ്യില്ല. ആവശ്യത്തിന് ബ്രഷ് മൂവ് ആവാനുള്ള വെള്ളം മാത്രം മതി. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ആ റെഡ് കളർ കൊടുക്കുകയാണ്. അതായത് സ്കാർലെറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട് റെഡ്, അതെൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഓറഞ്ചും പിന്നെ ക്രിംസണിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ കളറ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ച് ബേൺസ് തന്നെയും കൂടെ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. നമ്മൾ എത്ര ലെയർ കളർ കൊടുക്കുന്നോ അത്രയും ഡെപ്ത് നമ്മളെ ചിത്രത്തിൻ്റെ കളറിനുണ്ടാവും. അപ്പോൾ ഒറ്റ ലെയർ കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ ഭംഗിയുണ്ടാവില്ല കാണാൻ. ഇപ്പോൾ രണ്ട് മൂന്ന് ലെയറൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴേ ആ ഒരു ചിത്രം ആ ഒരു കളേഴ്സ് ഇങ്ങനെ എടുത്ത് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ റെഡ് ഉണ്ടല്ലോ, ഇതും നമുക്ക് ശരിക്കും ഇങ്ങോട്ട് കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ്, ഇതിൻ്റെ തന്നെ ലൈറ്റ് കളേഴ്സ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത കളർ തെളിഞ്ഞിട്ട് കാണുള്ളൂ. അതായത് താഴെ ഡാർക്കും മുകളിൽ വരുമോറും ലൈറ്റ് കളറും ആക്കിയിട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊടുക്കുമ്പോഴേ നമ്മൾ കളർ ശരിക്കും കാണുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് മൊത്തം മിക്സ് ചെയ്തിട്ട് അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കല്ല, അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു അങ്ങനെയാണ് ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ താഴെയുള്ള പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ടാവും. ആക്രിലിക് പെയിൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണങ്ങുന്ന കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം പൊതുവെ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് യെല്ലോ കൂടുതൽ കൊടുത്തിട്ട് ഓറഞ്ച്, അതായത് പെർമനൻറ്റ് യെല്ലോ ഡീപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ബോട്ടിലൊക്കെ വരുന്ന പെയിൻറ്റിൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ വരും. പക്ഷേ നമ്മൾ ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സ്, ഞാൻ കാംലിൻ്റെ ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോൾ പെർമനൻറ്റ് യെല്ലോ ഡീപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഓറഞ്ച് കളറ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കളറാണ്. അതിലേക്ക് കുറച്ച് യെല്ലോ കൂടെ ചേർത്തിട്ട് കൊടുത്തതാണ്. ഇനി നമ്മൾ ആ അറ്റത്തേക്ക് ഇതേപോലെ ഫെയ്ഡാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ അങ്ങോട്ട് കുറച്ച് കയറിപ്പോയതുകൊണ്ട് നമ്മളവിടെ ബ്ലാക്ക് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലി ലൈൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ലാൻഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തോളും. ഇനി അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കൊരു അതൊരു ഇതായിട്ട് തോന്നണമല്ലോ, മണ്ണ് ഒക്കെ നിൽക്കുന്ന പോലെ തന്നെ തോന്നാൻ വേണ്ടിയിട്ട്. ചെറിയ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 യൂസ് ചെയ്തത് റൗണ്ട് ബ്രഷ്, ഡീറ്റെയിൽ ബ്രഷാണത്. നമ്മൾ വലിയ ബ്രഷ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രോക്സ് വരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അവിടെ മുകളിലുള്ള ട്രീസ് വരച്ച പോലെ തന്നെ താഴെ വരയ്ക്കാനേ ഉള്ളൂ. അത് നിങ്ങൾ, ഞാൻ ആ ലാൻഡ് ആദ്യം വരച്ചതിന് ശേഷമാണ് റിഫ്ലക്ഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഞാനത് വരയ്ക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. റിഫ്ലക്ഷൻ വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലാൻഡ് വരച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മളത് വരച്ചിട്ട് ചേർത്ത് കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് ആദ്യം അത് വരച്ചതിന് ശേഷം ലാൻഡ് വരച്ചാൽ മതി. ഞാനത് മറന്നുപോയതുകൊണ്ട് വീണ്ടും ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്തത്.
ഇപ്പം നമ്മൾ താഴെ ബ്ലൂ കളർ കൊടുക്കാൻ കാരണം അത് സ്കൈൻ്റെ പോർഷൻ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് റിഫ്ലക്ഷൻ കാണുന്ന ഭാഗത്ത് സ്കൈയായിട്ട് സ്കൈൻ്റെ റിഫ്ലക്ഷനായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ, നല്ല വൈറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളെ വെള്ളത്തിൽ സ്കൈൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇനി അവിടെ ഇവിടെയൊക്കെ വീണ്ടും നിങ്ങൾ കുറച്ച് ഓറഞ്ചും യെല്ലോ തന്നെ എടുത്തിട്ട് കൊടുക്കുക, കാരണം ഓരോ പ്രാവശ്യം ലൈറ്റായിട്ട് നമ്മൾ കൊടുക്കും തോറും ഭംഗി കൂടി വരികയുള്ളൂ, എടുത്തു നിൽക്കുന്ന പോലെ തോന്നും. അപ്പം അതുകൊണ്ട് യെല്ലോ ഓവറായിട്ട് വരണ്ട, ഓവറായിട്ട് ഓരോ കുത്തുപോലെ വരാതെ അവിടെ ഇവിടെയൊക്കെയായിട്ട് സ്പ്രെഡായിട്ട് വരുന്ന പോലെ കൊടുത്താൽ മതി. ഇനി നമ്മളതിൻ്റെ മുന്നിലൊരു മരം കൂടെ വരയ്ക്കാൻ, രണ്ട് മരം വരച്ചേർക്കാനുണ്ട്. അതിന് കുറച്ച് നല്ല ബ്ലാക്ക് കളർ തന്നെ എടുക്കുക, കാരണം കൂടുതൽ മുന്നിലേക്കായതുകൊണ്ട് നന്നായിട്ട് കാണുന്ന ഭാഗത്തായത് കാണാൻ വേണ്ടിയിട്ട്, അതായത് പിന്നിലുള്ള മരങ്ങളാവുമ്പോൾ നമ്മൾ ഫെയ്ഡായിട്ട് വരയ്ക്കും, മുന്നിലാവുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന പോലെ. അപ്പം അത് വെറും ബ്ലാക്ക് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബ്രൗൺ കളർ ബേൺ ചെയ്യാനും പിന്നെ വൈറ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ട്രങ്ക് റിയലിസ്റ്റിക് ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തടിയുള്ള മരമൊക്കെ വരയ്ക്കാം, ഞാൻ അത്ര തടി കൊടുത്തിട്ടുള്ളൂ, വലിയ വിച്ചറല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഞാൻ അതിൻ്റെ ബ്രാഞ്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനർ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ, ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ താഴേക്ക് നല്ല ഫ്ലോയിൽ സ്പീഡിൽ വരച്ചിട്ട് വിടണം, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ വരുള്ളൂ. എന്നിട്ട് അതിന് കുറച്ച് ബ്രാഞ്ചസ്, കുറച്ച് നീളത്തിൽ കുറച്ച് ബ്രാഞ്ചസ് കൊടുക്കുക, കാരണം നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഇലകൾ പോലെ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അവിടെ രണ്ട് മൂന്ന് ബ്രാഞ്ചസും നീളമുള്ളത് കൊടുക്കാം. ഈ ബുക്കിൽ ഞാൻ വരച്ചിട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഇതിൽ ലേബോട്ടിൽ നോക്കിയാൽ കാണാം, പോയിട്ട് നോക്കാം. ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ നമ്മൾ പെയിൻറ്റിൽ കുറച്ച്, സാധാരണ നമ്മൾ ഈ നേരത്തെ ഈ ഈ ലാൻഡിന് കൊടുത്ത സ്ഥലത്ത്, പെയിൻറ് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ തീരെ വെള്ളം യൂസ് ചെയ്യരുത്, ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയതാണ്. അന്നേരം നിങ്ങൾ എന്താ പറയുക, വെള്ളം തീരെ യൂസ് ചെയ്യണ്ട, നമ്മൾ പെയിൻറ്റിലുള്ള ഓൾറെഡി ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് മാത്രം യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പറ്റൂല, പെയിൻ്റ് അവിടെ നിന്ന് ഇളകി കളിക്കുകയുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഞാൻ അത് അങ്ങനെ വെള്ളം യൂസ് ചെയ്യാതെ കൊടുത്തതുകൊണ്ടുമാണ് പെട്ടെന്ന് ഉണങ്ങിയത്, വെള്ളം യൂസ് ചെയ്തിട്ടല്ല അവിടെ ആ ഡീറ്റെയിൽസ് ഒന്നും ചെയ്യേണ്ടത്, വെള്ളം യൂസ് ചെയ്യാതെ ചെയ്യാം. പിന്നെ നിങ്ങൾ ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്യുക. ഓവർ വെള്ളമായിട്ട് നമ്മൾ വാട്ടർ കളർ പോലെ ചെയ്യുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഫെയ്ഡായിട്ടേ കാണുള്ളൂ, കൊടുക്കുമ്പോൾ ഭംഗിയുണ്ടാവും പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ വാട്ടർ കളർ പോലെ തോന്നും. അപ്പം അതുകൊണ്ട് വെള്ളം അധികം യൂസ് ചെയ്യരുത്, ഉള്ള വെള്ളം മാക്സിമം കുറച്ചിട്ട് തന്നെ മൂവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മളവിടെ ചെറിയ ചെറിയ കുറച്ച് ചെടികളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ, അതിൽ നമ്മൾ പച്ച കളറിലുള്ള ഇലകളും കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് വരയ്ക്കുക, അല്ലാത്തവർക്കും ആണെങ്കിലും അത് ഒഴിവാക്കാം. ചെറുതായിട്ട് ചെറിയ ബ്രാഞ്ചസായിട്ട് മാത്രം വരയ്ക്കുക. നിങ്ങൾക്ക് ലൈനർ ബ്രഷ് കയ്യിലില്ലാത്തവർ ലൈനർ ബ്രഷ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ബ്രഷിൻ്റെ 0 സൈസ് 1 ഒക്കെ കിട്ടും, വാങ്ങാൻ കിട്ടും, അത് വെച്ചിട്ട് വരച്ചാൽ മതി. പിന്നെ റൗണ്ട് ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഒക്കെ വരയ്ക്കാം, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ റൗണ്ട് ബ്രഷൊക്കെ കുറച്ച് തടിയുള്ളതാണെങ്കിലും അതിൻ്റെ ടിപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാലൊക്കെ വരയ്ക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചൊരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. പിന്നെ ഈ ഡീറ്റെയിൽ ബ്രഷൊക്കെ നമുക്ക് ഏതാ സൂപ്പർ മാർക്കറ്റിൽ വരെ ഇപ്പം അവൈലബിളാണ് ചോദിച്ചാൽ, പെയിൻറ്റിങ് ബ്രഷ് ഒരുപാട് ഉണ്ടാവും, ഒരുപാട് നമ്പേഴ്സ് സൈസൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് ഷോപ്പിലോ ഒക്കെ ചോദിച്ചാൽ കിട്ടും. ഇപ്പം ഞാനൊരു ഫാൻ ബ്രഷാണ് യൂസ് ചെയ്തത് ഇപ്പോൾ, അത് ഒരു 1 or 2 അങ്ങനെ എന്തോ ആണ് സൈസ്. അത് വെച്ചിട്ട് വെള്ളം തൊടാതെ, ഞാൻ ബ്രഷിൽ വെള്ളം തൊട്ടിട്ടില്ല,
ഓറഞ്ച് കളറ് പെർമനൻറ്റ് യെല്ലോ ഡിപ്പയിലേക്ക് കുറച്ച് ക്രിംസണിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, ഒന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. കുറച്ച് ആ കര എന്താ പറയുക, ഫോൾ ചെയ്യുന്ന ലീവ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു കളറിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ലൈറ്റ് ഗ്രീന്, പേൽ ഗ്രീൻ, ക്യാമലിൻ്റെ പേൽ ഗ്രീനാണത്, ലൈറ്റ് ഗ്രീൻ കയ്യിലുള്ളൊരു അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ലീവ്സിൻ്റെ കളർ വരാൻ. ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്താലും നമുക്ക് ഗ്രീൻ കളർ കിട്ടും, അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ അവിടെ കുറച്ച് എന്താ പറയുക, വെള്ളത്തിൽ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്ന പോലെ, അതിന് വേണ്ടിയിട്ട് റെഡ് കളറിൽ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ റെഡ് കൊടുക്കുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല കാണാൻ, അത്ര ഒപ്പിക്കായിട്ടുള്ള കളറല്ലാത്തതുകൊണ്ട്. ആദ്യം കുറച്ച് ബ്ലാക്കും ബേൺസിയനും കൂടെ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പറയുക ഓറഞ്ചും ക്രിംസണിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് കളർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഡാർക്കായിട്ട് തന്നെ നമുക്ക് തോന്നും, എന്നാൽ ഒരു റെഡിഷ് ഒരു ലുക്ക് ഉണ്ടാവും ചെയ്യും. അടിയിലുള്ള പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം റെഡ് കൊടുക്കുക. ഇത് നമ്മൾ ഉണങ്ങാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ കാലാവസ്ഥ ചൂടായതുകൊണ്ട് തന്നെ നമ്മളത് കൊടുത്തു കഴിയുമ്പം തന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷൻ, വാട്ടറിൻ്റെ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് അതേ സെയിം ബ്രഷ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട്, വെള്ളം ഉണ്ടാവരുത്, നന്നായിട്ട് തുടച്ചതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് വെച്ചാൽ നമ്മളിങ്ങോട്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ബ്ലേഡ് പോലെ നിൽക്കുന്ന ബ്രഷ് എടുത്തിട്ട് ചെയ്യരുത്, അതായത് ഡീറ്റെയിൽ ബ്രഷ്, റൗണ്ട് ബ്രഷ് ഇതൊന്നും വെച്ചിട്ട് ചെയ്യണ്ട. കുറച്ച് വിടർന്ന് നിൽക്കുന്ന കുറച്ച് ബ്രിസിൽസ് ഉള്ള ഏതെങ്കിലും കേട് വന്ന ബ്രഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ബ്രഷിൻ്റെ ബ്രിസിൽസൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിക്കുമ്പോൾ കുറേ സ്ട്രോക്സ് ഒന്നിച്ച് വരും. പിന്നെ എന്നാൽ ഓരോ വരകളായിട്ട് വരില്ല, ഒരു എന്താ പറയുക, ഒരു പഞ്ഞീനെ കൊണ്ടൊക്കെ അങ്ങനെ വലിക്കുന്ന പോലെ ഉണ്ടാവും, വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങോട്ട് മെല്ലെ വളരെ ജെൻറ്റിലായിട്ട് റഫായിട്ട് കൊടുക്കരുത്, നല്ല വലിച്ച് തൊട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വെള്ളം ആണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു മിറർ എഫക്റ്റ്, ഒരു റിഫ്ലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ ഒരു ലുക്ക് നമുക്കപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ അതും കൂടെ വളരെ ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കുക. അത് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ആ വെള്ളത്തിലെ ഇലകൾ വീണത് ചെയ്താൽ മതി, ഞാനതും മറന്നുപോയതാണ്. ഇപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.